നമസ്കാരം. പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഹൈക്കമാൻഡിടത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്നലെ രാത്രിയോടുകൂടി കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സംഭവവികാസം. അതിൻ്റെ വാർത്തകളാണ് ഇന്ന് മിക്ക പത്രങ്ങളിലും പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുള്ളത്. ഒപ്പം മുല്ലപ്പെരിയാർ കേസിൽ കേരള തമിഴ്നാട് തർക്കത്തിന് കേരളത്തിന് അനുകൂലമായിട്ട് സുപ്രീംകോടതി നിന്ന് വലിയൊരു പരാമർശം ഇതുവരെ ഉണ്ടായിരുന്നു. ചില പത്രങ്ങളെങ്കിലും ആ വാർത്തയ്ക്ക് ഒന്നാം പേജിൽ പ്രധാന വാർത്തയുള്ള പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇസിൻ ബയേവ സ്പോർട്സിൽ നിന്ന് വിരമിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയും മിക്ക പത്രങ്ങളും വലിയ വാർത്തയായിട്ട് പോൾവാൾട്ട് ഇതിഹാസമായിട്ടുള്ള ഇസിൻ ബയേവയുടെ വിരമിക്കൽ വാർത്തയും കാര്യമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കേരള കൗമുദിയിൽ ഡാമിൻ്റെ സുരക്ഷ പ്രധാനം, സുപ്രീംകോടതി. മുല്ലപ്പെരിയാർ നിയമം പാസാക്കാൻ കേരളത്തിന് അവകാശം, അതാണ് അവരുടെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. അണക്കെട്ട് തകരുകയാണെങ്കിൽ വിധി ഉൾപ്പെടെ എല്ലാം ഒലിച്ചു പോകുമെന്നുള്ള സുപ്രീംകോടതിയുടെ നിരീക്ഷണം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അണക്കെട്ട് തകർന്നാൽ വിധി ഉൾപ്പെടെ എല്ലാം ഒലിച്ചു പോകും. 86 കരാറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും കേരളത്തിന് നടപടി തെറ്റാകില്ല. വസ്തു അവകാശവും ജലവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടെങ്കിലും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം. സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ കോടതിയെ സമീപിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അണക്കെട്ടിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം തുടങ്ങി കേരളത്തിന് അനുകൂലമായിട്ട് സുപ്രീംകോടതി പറഞ്ഞ കാര്യങ്ങൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും അതിനാൽ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ നിയമം കൊണ്ടുവരാൻ കേരളത്തിന് അവകാശമുണ്ടെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. വർഷങ്ങൾ നീണ്ട നിയമയുദ്ധമാണ്. അതിൻ്റെ അന്തിമ വാദം അവസാനിക്കാനിരിക്കെ കേരളത്തിന് അനുകൂലമായി കിട്ടിയ നിരീക്ഷണങ്ങളെക്കുറിച്ചും സുപ്രീംകോടതിയുടെ സുവ്യക്തമായ നിലപാടിനെക്കുറിച്ചുമാണ് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് സോളാർ കേസ് ഡയറി ഹൈക്കോടതിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേസ് ഡയറിയിലുണ്ടെന്ന് DGP തന്നെ പറഞ്ഞ കാര്യവും അതും വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇനി ഇതാണ് സാമ്രാജ്യം. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ നവാദതിയും ഭാവിയിലെ കിരീടാവകാശിയുമായ മകനെ നെഞ്ചോട് ചേർത്ത് വില്യം രാജകുമാരൻ ലണ്ടനിലെ സെൻറ്റ് മേരീസ് ആശുപത്രിയുടെ മുന്നിലെ മാധ്യമ വലയത്തിൽ ചിത്രം ഒന്നാം പേജിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ മാധ്യമങ്ങൾക്ക് വേണ്ടി വില്യം രാജകുമാരൻ്റെ മകനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ സെഷനായിരുന്നു. അതിൻ്റെ ചിത്രമാണ് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ വാർത്ത. രമേശിന് ആഭ്യന്തരം ലഭിക്കാൻ സാധ്യത. എല്ലാ മാധ്യമങ്ങളുടെ പത്രങ്ങളിലും രമേശിനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് മന്ത്രിസഭാ പുനഃസംഘടന ഉടനെ ഉണ്ടാകും. ദില്ലി യാത്രയുടെ പരമപ്രധാനമായ തീരുമാനം അതായിരിക്കും. അതോടുകൂടി ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് അയവുണ്ടാകുമെന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും നേതൃമാറ്റം വേണ്ടെന്ന് ലീഗ് പറഞ്ഞതും ഒക്കെ കേരള കൗമുദിയുടെ ഒന്നാം പേജിൽ തന്നെ കാര്യമായി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു സുപ്രധാന തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തന പരിചയവും അനുഭവ സമ്പത്തും ഒക്കെ സംസ്ഥാനത്തിന് ലഭ്യമാക്കാൻ വേണ്ടി ഒരു പദ്ധതി വരാൻ പോകുന്നു. അതിന് ഒരു പുതിയ കമ്പനി തന്നെ രൂപീകരിച്ചിരിക്കുന്നു. ആ വാർത്തയ്ക്ക് കേരള കൗമുദി നല്ല പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം അട്ടപ്പാടിയിൽ തൻ്റെ നിലപാടുകളെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും പ്രത്യേക വാർത്തയായി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ സോളാർ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ മാധ്യമങ്ങളിലും VS ഒരു ലേഖനം, സുദീർഘമായൊരു ലേഖനമുണ്ട്. എവിടെ പോയി ആ പഴയ ധാർമ്മികത എന്നാണ് VS ചോദിക്കുന്നത്. കെ കരുണാകരൻ ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രാജിവെച്ചതും അന്ന് ആ രാജിയിലേക്ക് വഴിതെളിച്ചുകൊണ്ട് അന്ന് സമരംഗത്ത് പ്രധാനപ്പെട്ട റോള് വഹിച്ചിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിച്ച നിലപാടുകളും അന്ന് ധാർമ്മികതയ്ക്ക് വേണ്ടി കെ കരുണാകരൻ രാജിവെക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ചികഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു വലിയ ലേഖനമാണ്. എന്തായാലും മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രസ്ഥാനത്ത് നിർത്തുന്ന ഒരു ലേഖനമായിട്ടാണ് അതിനെ എല്ലാ മാധ്യമങ്ങളും ഇന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ തെറ്റേൽ കേസ് കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. തെറ്റേൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്ന് സർക്കാർ. MLA മനുഷ്യരാണെന്ന് ഹൈക്കോടതി കേസ് റദ്ദാക്കണമെന്ന ഹർജി വിധി പറയാൻ മാറ്റി. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ബോക്സ് ന്യൂസിലാണ് കേരള കൗമുദി 7 പേജിൽ കൊടുത്തിരിക്കുന്നത്. തൻ്റെ പങ്ക് അന്വേഷിക്കാത്തതെന്തെന്ന് കോടതി ചോദിച്ചിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടി. ഹൈക്കോടതിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കെതിരെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. കോടതിയുടെ നിരീക്ഷണങ്ങളെയും നിഗമനങ്ങളെയും മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ ദിവസം മുതലുള്ള അഭിപ്രായം. ഇന്നലെ അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിന് ശേഷവും ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അതിനെക്കുറിച്ച് വലിയ വാർത്തയാണ് ഇന്ന് കേരള കൗമുദി കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ ഫലിച്ചതുകൊണ്ട് സരിതയുടെ പരാതി വാങ്ങാൻ വഴിയൊരുങ്ങിയെന്നുള്ള വാർത്തയും, മുല്ലപ്പെരിയാർ കരാറിൻ്റെ സാധ്യതയില്ലായ്മ നേരത്തെ തന്നെ സഭാസമിതി ചൂണ്ടിക്കാട്ടിയിരുന്നുള്ള വാർത്തയുമൊക്കെ കേരള കൗമുദി നല്ല പ്രാധാന്യത്തോടുകൂടി തന്നെ
കൊടുത്തിരിക്കുകയാണ്. ഒപ്പം പാറമട ദുരന്തത്തിൽ മരിച്ച നാല് പേര് മരിച്ചു എന്നുള്ള വാർത്ത തന്നെ വൈകിയാണെങ്കിലും എത്തി, അതും നല്ല പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് പേജിൽ സിംബാബ്വെക്കെതിരെയുള്ള ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ നല്ല വിജയം നേടി ആ വാർത്തയും, ഒപ്പം ഇസിൻ വിട പറയുന്നു, പറവ വിട പറയുന്നു, ഇസിൻ പറവ എന്നാണ് അവർ കേരള കോമതി എഴുതിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിജയശ്രീകളായി നിൽക്കുന്ന ഇസിൻബയവയുടെ ചിത്രം, വനിതാ പോൾവാൾട്ട് ഇതിഹാസം, എലേന ഇസിൻബയവ ലോക ചാമ്പ്യൻഷിപ്പിന് ശേഷം വിരമിക്കുന്നു. എലേന ഇസിൻബയവ അവരുടെ ജനനം മുതൽ അവർ നേടിയ ലോക ചാമ്പ്യൻഷിപ്പുകൾ, ലോക ഇൻഡോർ ചാമ്പ്യൻഷിപ്പുകൾ, ലോകകപ്പ്, ലോക അത്ലറ്റിക്സ് ഫൈനൽസ്, മെഡൽ വേട്ട, അത്ലറ്റ് ഓഫ് ഇയർ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ വിശേഷണങ്ങളും അവരുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളും ഒക്കെ പ്രത്യേകം കൊടുക്കാൻ വേണ്ടി കേരള കൗമുദി ശ്രമിച്ചിരിക്കുകയാണ്. ഇന്ന് മിക്ക പത്രങ്ങളിലും ആ വാർത്ത വലിയ പ്രാധാന്യം നേടിയ ഒരു വാർത്ത തന്നെയാണ്. ഇന്നസെൻറ്റ് മടങ്ങിയെത്തി, വീണ്ടും പ്രേതത്തെ പേടിച്ച്. മണിച്ചിത്ര താഴിൻ്റെ ആ സിനിമയുടെ പ്രമേയത്തെ ആധാരമാക്കി വരുന്ന ഒരു സിനിമയിൽ ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ഇന്നലെ ചിത്രീകരണത്തിനായിട്ട് ഇന്നസെൻറ്റ് എത്തിയ വാർത്തയും കേരള കൗമുദി വർണ്ണചിത്രമടക്കം കാര്യമായി തന്നെ കൊടുത്തിരിക്കുകയാണ്. മംഗളത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാം തകർന്നതിനേക്കാൾ വലുതല്ല മറ്റൊന്നും സുപ്രീം കോടതി, ആ വാർത്തയ്ക്ക് ആദ്യ സ്ഥാനം നൽകിക്കൊണ്ട് സ്പോർട്സ് അവരുടെ പ്രധാന സോളാർ വിഷയമാണ് മറ്റ് പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. ലീഗും മാണിയും വിരട്ടി. രമേശും ഉമ്മൻചാണ്ടിയും ഡൽഹിക്ക് ഇന്ന് ഏകോപന സമിതി യോഗം. ഹൈക്കമാൻഡ് ഇടപെട്ട തീരുവെന്ന് ലീഗ്. പി ടി തോമസിനെതിരെ മാണി പൊട്ടിത്തെറിച്ചു. ഇത്രയും കാര്യങ്ങളാണ് അവർ സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന വിശദാംശങ്ങൾ കൊടുക്കുന്നത്. പി സി ജോർജ് തൽക്കാലം രാജിക്കില്ലെന്നും ഒന്നാം പേജിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. കീറാമുട്ടി വീണ്ടും ഹൈക്കമാൻഡിന് മുമ്പിലേക്ക്, കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പോകുന്നു എന്നുള്ളതും പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നു. രാജിയില്ലെന്ന് ഉമ്മൻചാണ്ടി ഉറച്ചു നിൽക്കുന്ന കാര്യവും സോളാർ തട്ടിപ്പ് പ്രാഥമിക കുറ്റപത്രം തയ്യാറായ കാര്യവും അവർ ഒന്നാം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൻ്റെ വിശദാംശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആറന്മുള വിമാനത്താവളത്തിൽ ടീം സോളാറിന് KGSന്റെ അനുമതി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത് എന്നുള്ളൊരു വാർത്തയാണ് അഞ്ചാം പേജിൽ കൊടുത്തിരിക്കുന്നത്. ചീഫ് വിപ്പിനെതിരെ കോട്ടയം DCC വഴിയിൽ തടയുമെന്ന് നേതാക്കൾ. ഈ നിലപാട് സ്വീകരിച്ച് ചീഫ് വിപ്പ് പി സി ജോർജ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ വഴി തടയേണ്ടി വരുമെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞ കാര്യം. സരിതയുടെ മൊഴിയെടുക്കാൻ കോടതി സ്വരൂപം കാട്ടിയപ്പോൾ പോലീസ് മുട്ടുമടക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. അങ്ങനെ ഈ സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ ഇന്നും മംഗളം ശ്രമിച്ചിരിക്കുകയാണ്. അധോലോക നായകൻ രവി പൂജാരിയുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് MK കുരുവിള ഇന്നലെ നടത്തിയ പ്രസ്താവന, അതും മംഗളം വലിയ വാർത്തയാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വിവാദത്തിനിടയിൽ രവി പൂജാരി എന്ന് പറയുന്ന അധോലോക നായകൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് MK കുരുവിളയുടെ ആരോപണം. ഫിറോസിനെ ഒളിപ്പിച്ചത് സർക്കാരിലെ ഉന്നതൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞുകൊണ്ട് മുൻ PID ഡയറക്ടർ ഫിറോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. മംഗളം പത്രവും VS ലേഖനത്തിന് വലിയ ഒരു പ്രാധാന്യമാണ് അവരുടെ എഡിറ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഒരു മറ്റൊരു വാർത്ത ഉള്ളത്, മോഡിക്ക് വിസ നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MPമാരുടെ ഒരു സംഘം കത്തയച്ചതായിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കുള്ള വിസ നിരോധനം തുടരണമെന്നാവശ്യപ്പെട്ട് കത്തയച്ച MPമാർ താനില്ലെന്ന് CP നേതാവ് സീതാറാം യെച്ചൂരി വെളിപ്പെടുത്തിയത് വിവാദമാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് വിവിധ പാർട്ടികളിൽപ്പെട്ട 65 MPമാരായിരുന്നു ഒപ്പിട്ട് കത്തയച്ചത്. പക്ഷേ യെച്ചൂരി അടക്കമുള്ള ചില MPമാർ അങ്ങനെ തങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി ആ കത്ത് എങ്ങനെ തയ്യാറായി, വ്യാജ കത്താണെന്ന് പറഞ്ഞുകൊണ്ട് BJP രംഗത്ത് വന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ആ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. മിക്ക പത്രങ്ങളിലും ആ വാർത്ത ഇന്ന് കാര്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഈ പോലീസ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിനുള്ള മത്സരം മുറുകുന്നു. 5 പോലീസ് ജില്ലകളിൽ ഔദ്യോഗിക പക്ഷത്തിന് എതിരില്ല. ഇപ്പോൾ തന്നെ അവർ വിജയിച്ചിരിക്കുന്നുള്ള വാർത്തയാണ്. അവരുടെ സ്പോർട്സ് പേജിൽ പുഷ്പം പോലെ ജയിച്ചു എന്നാണ് ഏകദിന ക്രിക്കറ്റിലെ 6 വിജയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പോൾവാട്ടിൻ്റെ റാണി സ്ഥാനമൊഴിയുന്നു എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരള കൗമുദിയോട് അത്രയും വലിയ വാർത്ത കൊടുത്തിട്ടില്ലെന്ന് മാത്രമാണുള്ളത്. ഫാൽക്കയുടെ ക്യാമറ സാക്ഷി, സിനിമയുടെ 100 പ്രതലത്തിലെ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങാണ്. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നല്ല പ്രാധാന്യമാണ് മംഗളം കൊടുത്തിരിക്കുന്നത്. മാധ്യമത്തിലും പ്രശ്നപരിഹാരത്തിന് ഡൽഹിക്ക് മുഖ്യമന്ത്രി കോൺഗ്രസ് UDF നേതൃത്വത്തിൻ്റെ നേതൃത്വങ്ങളുടെ പിന്തുണ. ഏത് മാറ്റവും ആകാമെന്ന് ലീഗ് ഇന്നലെ പറഞ്ഞ കാര്യമാണ് അവരെടുത്ത് കുറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ രമേശിൻ്റെ മന്ത്രിസ്ഥാനത്തിന് എതിർന്നത് ലീഗാണെങ്കിൽ ഇപ്പോൾ ഈ പ്രസന്ധി പരിഹരിക്കാൻ വേണ്ടി എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് അവർ പറഞ്ഞ കാര്യവും ഒന്നാം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു. PC ജോർജ് രാജിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയും
ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് 150 കോടി രൂപയുടെ ഭവന പദ്ധതിക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയെന്ന വാർത്തയും ഒരു ഒന്നാം പേരിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. അതേസമയം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമത്തിൽ ഒന്നാം പേരിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. രാജിവെക്കില്ലെന്ന് വീണ്ടും മുഖ്യമന്ത്രി പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് അധോലോക നായകൻ രവി പൂജാരിയുമായി ബന്ധമുണ്ടെന്ന് കുരുവിള പറഞ്ഞ കാര്യമടക്കം നേതൃമാറ്റമുണ്ടാവില്ല, ചെന്നിത്തല മന്ത്രിയായേക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് സോളാർ വിവാദത്തിന് വേണ്ടി അഞ്ചാം പേജിൽ തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. സോളാർ കേസ് ഡയറിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് സർക്കാർ തന്നെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിട്ടുണ്ട്. അതും മാധ്യമം നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേരിലെ കത്തിൻ്റെ ദുരൂഹത ഒഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയും രാജിവെക്കേണ്ടത് തിരുവഞ്ചൂരാണെന്ന് പി സി ജോർജ് പറഞ്ഞതുമൊക്കെ ആയിട്ടുള്ള അഞ്ചാം പേജിൽ ഏതാണ്ട് മുഴുവൻ സ്ഥലവും രാഷ്ട്രീയ വാർത്തകൾക്ക് വേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. വി എസിൻ്റെ ലേഖനം മാധ്യമവും വലിയ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രണാബ് രാഷ്ട്രപതി ഭവനിൽ ഒരു വർഷം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയും അതോടൊപ്പം തൊട്ട് താഴെ മദനിയുടെ ജയിൽവാസത്തിന് 3 വർഷമാകുന്നു എന്നൊരു വാർത്തയും മാധ്യമം കൊടുത്തിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രശ്നമുണ്ടായാൽ വിധിയും ഒലിച്ചു പോകുമെന്നുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണം വലിയ പ്രാധാന്യം നൽകിയിട്ടില്ലെങ്കിലും മോശമല്ലാതെ മാധ്യമം കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് പേജിൽ വിജയ് ഹരാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ച് അവർ വിശേഷിപ്പിക്കുന്നത്. ഇസിൻബേവ ചാട്ടം നിർത്തുന്നു എന്ന് അവർ ഇസിൻബേവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒപ്പം സ്പോർട്സ് പേജിൽ നല്ലൊരു വാർത്തയുള്ളത് ലണ്ടനിൽ നിന്നുള്ള വാർത്തയാണ്. ചാർലിയുടെ കൈയൊടിഞ്ഞ് റൊണാൾഡോയുടെ ഫ്രീ കിക്കിൽ 35 വാരാകലെ നിന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൊടുത്ത പൊള്ളുന്നൊരു ഫ്രീ കിക്ക് ഗാലറിയിൽ 11-കാരനായ ചാർലി സിൽവർവുഡിൻ്റെ കണങ്കയിൽ പൊട്ടലുണ്ടാക്കി. അത് ബോൾ തടയാൻ ശ്രമിച്ച കുട്ടിക്കാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ മുഴുവൻ കളിക്കാരും ജേഴ്സിയിൽ ഒപ്പിട്ട് നൽകിക്കൊണ്ട് ആ കുട്ടിയുടെ വേദനയിൽ പങ്കുചേർന്നു എന്നാണ് ആ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത്. ദേശാഭിമാനിയിൽ ഇന്ന് അവർ ഒന്നാം പേജിൽ കേരള രാപ്പകൽ സമരവേദിയിൽ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. UDFന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ മാണി പൊട്ടിത്തെറിഞ്ഞു. തനിക്കെതിരെ വിമർശനം വരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്ത്, അതുകൊണ്ട് അവമാനിച്ചവരെ തള്ളിപ്പറയാമെന്ന് ഉറപ്പ് നൽകി. അതും പ്രകാരമാണ് മുഖ്യമന്ത്രി ഇതിൻ്റെ വാർത്താസമ്മേളനത്തിൽ അക്കാര്യങ്ങൾ പറഞ്ഞതെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. നേതൃമാറ്റം ഉമ്മൻചാണ്ടി തള്ളിക്കളയുന്നില്ല എന്നുകൂടി ദേശാഭിമാനിയുടെ വാർത്തയിൽ പറയുന്നു. കേസ് ഡയറിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉണ്ടെന്നുള്ള വാർത്തയ്ക്കും ഒന്നാം പേജിൽ അവർ വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. കിസാൻ സഭയുടെ സമ്മേളനം തുടങ്ങിയ കാര്യവും ഒന്നാം പേജിൽ ദേശാഭിമാനി കൊടുക്കുന്നു. ഒപ്പം തന്നെ ചാരക്കേസ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വാദങ്ങൾ തിരിഞ്ഞു കുത്തുന്നു എന്നുള്ളതാണ് അവരുടെ ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വാർത്ത. വി എസിൻ്റെ ലേഖനം അവർ അതേപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. അതിന് ചുവടുപിടിച്ചുള്ളൊരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. കർഷക തൊഴിലാളികളുടെ യോജിച്ചുള്ള പോരാട്ടം അനിവാര്യമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അകം പേജുകളിലുമുണ്ട്. ഫിറോസിനെ രഹസ്യമായി കോടതിയിൽ ഹാജരാക്കി ഒരിക്കൽ കൂടി അവർ അനുഭാവം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്കും നല്ല പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. കോഹ്ലിക്ക് സെഞ്ചുറി, ഇന്ത്യക്ക് ജയം, ഇസിൻബേവ വിരമിക്കുന്നത് വലിയ സംഭവമാക്കാതെ ചെറിയൊരു വാർത്തയായിട്ട് കാര്യമായിട്ട് തന്നെ അവർ കൊടുത്തിരിക്കുന്നു. ഹൈക്കമാൻഡും ആശയക്കുഴപ്പത്തിലാണെന്നുള്ളതാണ് ദേശാഭിമാനിയിലെ മറ്റൊരു വാർത്തയുടെ ഉള്ളടക്കം. ഇനി മറ്റു പത്രങ്ങളിലും ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം തന്നെ ഈ മുല്ലപ്പെരിയാർ വാർത്തയുമാണ് കൊടുത്തിരിക്കുന്നത്. ദീപികയിലെ തീരുമാനത്തിനായി ഹൈക്കമാൻഡിലേക്ക്, സാഹചര്യം മാറിയാൽ പഴയ വിധിയും ഒലിച്ചു പോകുമെന്നുള്ള മുല്ലപ്പെരിയാറിൻ്റെ നിരീക്ഷണമാണ് ദീപികയുടെ പ്രധാനപ്പെട്ട വാർത്ത. ചന്ദ്രികയിലാണെങ്കിൽ മുഖ്യമന്ത്രിയും രമേശും ഡൽഹിയിലേക്ക് എന്ന വാർത്തയ്ക്ക് അവർ നല്ല പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ജന്മഭൂമിയും രാജി ഹൈക്കമാൻഡ് തീരുമാനിക്കുക, അവർ രാജി തന്നെ ഉണ്ടാകും, അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീക്ഷണത്തിലാണെങ്കിൽ ഇന്ന് അവർ വളരെ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഹൈക്കോടതി വിധികൾ സർക്കാരിനെതിരെ ഉണ്ടായതിനെക്കുറിച്ചാണ് അവരുടെ വിശദാംശങ്ങൾ പോകുന്നത്. ജനയുഗത്തിൽ രാജി ആസന്നമെന്നാണ് അവർ പറയുന്നത്. രാജി ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഭാര്യ തേജസ് എടുത്ത് പറഞ്ഞിരിക്കുന്നു. സിറാജിൽ മുല്ലപ്പെരിയാർ തമിഴ്നാടിന് ബലക്ഷയം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന് നിയമം നിർമ്മിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞ കാര്യവും മെട്രോ വാർത്ത പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ മെനി MPs ഡെവലപ്പ് കോഡ് ഫിറ്റ് ആൻഡ് മോദി വിസ ലെറ്റർ, മോദിക്കെതിരായിട്ടുള്ള കത്തയച്ചതിൽ യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ എതിരഭിപ്രായം പറഞ്ഞതിനെയാണ് അവർ വലിയ വാർത്തയായി കൊടുത്തിരിക്കുന്നത്. ഹിന്ദുവിലും ആ വാർത്തയ്ക്ക് നല്ല പ്രാധാന്യം. അവർ ഒരു CNIB സർവേ കൂടി അത് കൊടുത്തിരിക്കുകയാണ്. ബിയോണ്ട് ദ ഡിബേറ്റ് ഗവൺമെൻറ് അക്സെപ്റ്റ്സ് 65% ഇന്ത്യൻ ആർ പുവർ,
കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ഒരു ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. 60 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. പക്ഷേ അത് രാഷ്ട്രീയ നേതൃത്വം അതിനെ എതിർക്കുന്നു എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. ഡെക്കാൻ ക്രോണിക്കിളും കേരളത്തിലെ രാഷ്ട്രീയ വാർത്തയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അലീസ് കവർ ചാണ്ടി എന്നാണ്, ഘടകകക്ഷികൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പിന്നാലെ അണിനിരക്കുന്നു എന്നുള്ള വാർത്ത അവർ കാര്യമായി തന്നെ കൊടുത്തിരിക്കുന്നു. എം പിമാരുടെ കത്ത് വിവാദവും ഡെക്കാൻ ക്രോണിക്കിൾ 1 പേജിൽ കൊടുത്തിരിക്കുന്നു. ഒപ്പം സോളാർ വിവാദത്തിൻ്റെ വാർത്ത കൊടുക്കാനും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പൊതുവേ സോളാർ വിവാദത്തിൻ്റെ വാർത്തകൾ നിലനിർത്തിക്കൊണ്ട് സുപ്രീംകോടതിയുടെ പരാമർശത്തെക്കുറിച്ച് കാര്യമായി പറയാനാണ് മിക്ക പത്രങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും ഹൈക്കമാൻഡിലേക്ക് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ തീരുമാനം തന്നെയാണ് ഇന്നത്തെ പത്രങ്ങളുടെ ഒരു ഉള്ളടക്കം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇന്നത്തെ പത്രവിശേഷം പൂർണ്ണമാകുന്നു. വാർത്താ പ്രഭാതം തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.